അട്ടപ്പാടിയിലെ ആദിവാസികൾ പരമ്പരാഗത കൃഷിയിൽ നിന്നും മാറുകയാണ്. മഴക്കുറവും ഒപ്പം ഇടനിലക്കാരുടെ ചൂഷണവുമാണ് ഈ മാറ്റത്തിന് ആദിവാസികളെ പ്രേരിപ്പിച്ചത്. അതാത് സമയത്ത് മഴ കിട്ടണം, അതാ സമയത്ത് മഴ കിട്ടണില്ല ഇവിടെ. അതാണ് നമ്മൾ വിത്തിട്ടാൽ പിന്നെ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ, പിന്നെ അതങ്ങനെ വെയിൽ വന്ന് പിന്നെ അത് ഉണങ്ങിപ്പോകും, പിന്നെ മഴ കിട്ടില്ല, അതങ്ങനെ ഉണങ്ങിപ്പോവും. അങ്ങനെയാണിത്. കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നത് കടയിൽ നിന്ന് എല്ലാ സാധനവും വാങ്ങി കഴിക്കുന്നത് കൊണ്ടാണ്. പിന്നെ ആദ്യത്തെ അവർ എത്ര കുട്ടി ജനിച്ചാൽ അത്ര കുട്ടികളും ഉണ്ടാവും, ഏതോ ഒന്ന് മാത്രമേ പോകുള്ളൂ. ഞങ്ങൾ കടയിൽ വാങ്ങിയിട്ട് കളിച്ചിട്ടില്ല, അതുകൊണ്ട് ഈ കാലത്ത് ഞങ്ങളുടെ അച്ഛമ്മ കാലത്തോട് ഞങ്ങൾ അത്രയ്ക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങൾ ശരീരം ആരോഗ്യമായി ഉണ്ട്. ഇപ്പോൾ പിന്നെ കൃഷി ചെയ്യാൻ പറ്റില്ല, മഴ കിട്ടില്ല, അത് പന്നി ആന കുറേ ഈ അഗാഡ്സ് കരർ വന്നില്ലേ, കുറേ മരകളൊക്കെ പോട്ടു. ഇപ്പോൾ മൃഗങ്ങൾ ജാസ്തി, എന്ത് അവിടെ കാട്ടിലിട്ടാലും ഒന്നും ആവില്ല. പിന്നെ ഈ ഇവിടെ ഇരിക്കുന്ന തമിഴന്മാർക്ക് കുറേ കുത്തകയ്ക്ക് പാട്ടത്തേക്ക് കാട് എടുത്തിട്ട് ഒരു ഏക്കർ രണ്ട് ഏക്കർ അങ്ങനെയൊക്കെ കൃഷി ചെയ്തിട്ട് ഇവിടെ ജീവിക്കണത്. പിന്നെ ഞങ്ങളുടെ ആൾക്കാർക്ക് അത്രയൊന്നും ബുദ്ധിയില്ല കേട്ടോ. ഞങ്ങൾ ഈ പാട്ടത്തേക്ക് സ്ഥലം വാങ്ങിയിട്ട് കൃഷി ചെയ്യാൻ പറ്റില്ല. പണ്ടത്തെ മഴ ഇപ്പോൾ ഉണ്ടോ? ഇല്ല. ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം മഴ ഉണ്ടായാൽ പിന്നെ മഴ പോകും, അപ്പോൾ പിന്നെ ഇങ്ങനത്തെ വെയിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ എന്ത് കൃഷി ചെയ്യാൻ പറ്റും? പശുവിനെ കൂടി ഒന്നും വാങ്ങാൻ പറ്റില്ല. തീറ്റയെല്ലാം ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങി പശു വളർത്തെടുക്കും. തുവര അവരെ ഈ മുതിര അതൊക്കെ വിൽക്കും. പിന്നെ ഈ റാഗി ചോള സാമ വിറക് പുച്ചാമെന്ന് പറയും, അത് കുത്തിയെടുക്കണം. ഈ നെല്ല് കുത്തിനപ്പല് അങ്ങനെയൊക്കെ കുത്തിയെടുത്തിട്ട് തിന്ന സാധനം അതൊക്കെ വിൽക്കില്ല. പക്ഷേ ഈ കുറേ സാധനം ഈ തിന്നാനും പോക കുറച്ച് മിച്ചാണെങ്കിൽ കൊടുക്കും. ഞങ്ങൾ വെളിയിൽ ഉപ്പ് മാത്രം വെളിയിൽ വാങ്ങും, പിന്നെ എല്ലാം ഞങ്ങൾ ഉണ്ടാക്കി കളിച്ചതാ അട്ടപ്പാടിയിൽ. അട്ടപ്പാടിയിൽ വാഴ കൃഷിയാണ് കൂടുതൽ. പിന്നെ ആ വടക്ക് മുള്ളി ഭാഗത്തൊക്കെ പൂ കൃഷിയുണ്ട്, അത് അങ്ങനെയുണ്ട്. ഈ ഭാഗത്തൊക്കെ വാഴയാണ്. ഈ മറ്റേ പണ്ടുള്ള കൃഷി റാഗി ചോള ഇതൊക്കെ ഒന്നും ഇല്ല ഇവിടെ. അതൊക്കെ പോയി, നമ്മളത് വാങ്ങിക്കണം കാണണമെങ്കിൽ കടയിൽ പോയിട്ട് വാങ്ങിക്കണം. വാഴയ്ക്ക് കൃഷി ചെയ്താൽ ശരി പൊറു, വാഴയ്ക്ക് കൃഷി ചെയ്താൽ ശരിയാണ്. സ്ഥലം ഉണ്ടാക്കി ഭൂമി ഉണ്ടാക്കുന്നവർ വാഴക്കൃഷി ചെയ്യും, ഇല്ലാത്തവരെന്തു ചെയ്യും? കൂലിപ്പണിക്കല്ലേ പോകാൻ പറ്റൂ. മിച്ച ഭൂമിയും സർക്കാർ തരുന്നുണ്ട്, പക്ഷേ ഈ മിച്ച ഭൂമി മോളിലാണ്, ഫോറസ്റ്റിലും മോളിലാണ്. അപ്പോൾ അത് ഓട് പൊട്ട് വെള്ളം കൂടും കിട്ടില്ല, വെറും മല. അവിടെ കിട്ടിയാൽ എന്തു ചെയ്യും ആദിവാസി? അപ്പോൾ ഈ പാവപ്പെട്ടവർക്കൊന്നുമില്ല. ഇനി ആ റേഷനായിരിക്കും നമ്മുടെ സർക്കാർ അവിടെയൊക്കെ നിർത്തിയ ആകെ ബുദ്ധിമുട്ടാകും അട്ടപ്പാടിൽ. ആദിവാസികളെ കൃഷിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനായി പദ്ധതികളും ആവിഷ്കരിച്ചു. എന്നാൽ അട്ടപ്പാടിയിലെ കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ചോ ആദിവാസികളുടെ ആവശ്യങ്ങളെക്കുറിച്ചോ പഠിക്കാതെയാണ് പദ്ധതികൾ ആവിഷ്കരിച്ചത്.